അസ്സലാമു അലൈക്കും അപ്പം നമ്മളെ പേരയിൽ വായ്ക്ക കൊണ്ടു വച്ചതുണ്ടെന്നുണ്ടെങ്കിൽ ഞമ്മക്കതുകൊണ്ട് നല്ലൊരു പലഹാരം ഉണ്ടാക്കാം നമ്മളെ മക്കളൊക്കെ ഒന്ന് കൊടുന്ന് വെച്ച് കണ്ട് ഓൽക്ക് കൊടുത്താലൊന്നും അത് ഓൽക്ക് പറ്റൂല അപ്പം അങ്ങനെയുള്ള കുട്ടികൾ തന്നെയാണ് നിങ്ങളെ കുട്ടികളെന്ന് വെച്ചാൽ ഇങ്ങനെയൊക്കെ ഒന്നാണ് കാട്ടിക്കൊടുത്താൽ പിന്നെ ഏത് തിന്നാത്തോലും തിന്നോളും അപ്പം പൊന്നാരെണ്ണയാളെ നമ്മളത് എങ്ങനെ ഉണ്ടാക്കുന്നത് കണ്ടോളിട്ടോ അപ്പോൾ നിങ്ങൾ വർത്താനം പറഞ്ഞു നമ്മൾ ഈ കാങ്ങണീൻ്റെ അടിയിൽ കൂടെ നമ്മളങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്നാണ് സബ്സ്ക്രൈബ് ചെയ്തോളിട്ടോ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഞമ്മളൊരു മൂന്ന് വാക്കി ഇട്ട് എടുത്തുക്കണേ മൂന്ന് പായേ അതാണ് ഞമ്മളെടുത്ത്ക്കുന്നത് ഞമ്മളിത് ആ ഇഡലി തട്ടിലൊന്നാണ് വെച്ചു ആ ആവി ഏറ്റിക്കാണ്ട പൊയിങ്ങെടുത്തു പീങ്ങുമ്പോൾ പഴം പീങ്ങുമ്പോളേ അത് വള്ളത്തിലിട്ട് പീങ്ങണേൽ നേരെ നല്ലത് ആ ഇഡലി തട്ടിലൊന്നാണ് വെച്ച് കാണ്ട് ഒന്നാണ് ആവി ഏറ്റി അത് നല്ലോണം വെന്തും ചെയ്തോളും എപ്പോഴും ഞാൻ അങ്ങനെ കാട്ടിക്കോണ്ടേ അപ്പം ഈ വായക്ക നല്ലോണം പീങ്ങി പിങ്ങിയെടുത്തു അതൊന്നും ഇപ്പം ഞമ്മളിതിൽ കാട്ടിയിട്ടില്ല അപ്പം ഞമ്മളൊരു മിക്സിൻ്റെ കപ്പ് എടുത്ത് കാണ്ടേ ഇങ്ങനെ ഓരോ കഷ്ണാക്കി കാണാൻ മുറിച്ച് കൊടുത്തു നമുക്കിതൊന്നും ഒന്നങ്ങട്ട് അരച്ചെടുക്കണം അപ്പം ഇങ്ങനെ ഒന്നാണ് മുറിച്ചെണ്ണം ഇട്ട് എടുത്ത് കാണ്ടേ മിക്സിയിൽ മിക്സിയിലിട്ട് കാണ്ട് ഒന്നെണ്ണം അരച്ചെടുക്കണം കേട്ടോ അപ്പം ഇനി നമുക്ക് അതിക്ക് കുറച്ച് തേങ്ങ വേണം അതിന് ഞമ്മളൊരു മുറി തേങ്ങ എടുത്ത് കാണ്ടേ അതും കൂടിയാണ് ചേരണ്ടി കാണ്ട് അയക്കാണ് ഇട്ട് കൊടുത്ത് കേട്ടോ നാളെ പിന്നെ അയക്ക് കുറച്ച് മധുരം കിട്ടാൻ നമ്മളൊരു മൂന്ന് ടേബിൾ സ്പൂൺ വലിയ സ്പൂണിന് മൂന്ന് സ്പൂണ് പഞ്ചാരി ഇട്ട് കൊടുത്തുക്കണട്ടോ അപ്പം നമ്മളെ മധുരമൊക്കെ ഒന്നാണ് പാകമായി കിട്ടാൻ വേണ്ടി ഒരു നുള്ളു ഉപ്പാണ് ഇട്ട് കൊടുത്താൽ മതി നമ്മൾ പഞ്ചാര പഞ്ചാരം ഉണ്ട് എഴുതി ഇടാക്കണ്ട ഉപ്പ് ഇട്ടാലേ അതിൻ്റെ ഒരു മധുരം പെട്ടെന്ന് പാകമായി കിട്ടുള്ളു ഞമ്മളൊരു അര ടീസ്പൂൺ ഏലക്ക പൊടിച്ചതും കൂടി കൂടിയാണ് ഇട്ട് കൊടുക്കുക അപ്പം ഞമ്മൾ ഇതൊക്കെപ്പാടെന്നാണ് ഇട്ടുകൊടുത്ത് കാണ്ട് ഒന്നും കൂടി ഒന്നാണ് അരച്ചെടുക്കുക അപ്പോൾ ഇതൊക്കെപ്പാടെന്നാണ് അരച്ചെടുത്ത് നമ്മൾ ഇനി നമുക്ക് ഇതൊരു പാത്രത്തിൽക്കാൻ പാർന്നു കൊടുക്കുക ഇനി നമുക്ക് ഇപ്പം കുറച്ച് മൈദ ചേർത്ത് കൊടുക്കണം നമ്മളൊരു മുക്കാൽ കപ്പ് മൈദ എടുത്ത് കാണ്ടേ അത് ഇത് തീ കണ്ടിട്ട് കൊടുത്തുക്കണിട്ടോ പൊന്നാരെണ്ണികളെ ഇനി മൈദ തന്നെ അയക്കോളന്നില്ലേ അയക്കാൻ നമുക്ക് ഗോതമ്പപ്പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി അപ്പം നമ്മൾ ഇതിക്ക് ഇട്ട് കൊടുത്തു മൈദയാണ് കേട്ടോ ഇങ്ങോട്ട് നമ്മളെ കജോണ്ട് തന്നെ നല്ലോണം ഞാൻ കുഴച്ചെടുക്കട്ടോ അത് പിന്നെ ഞമ്മളത് കുഴയ്ക്കുമ്പോൾ ഞാൻ ആയി വെള്ളമൊന്നും പാരണ്ട നല്ലോണം അങ്ങനെ തന്നെ കുഴച്ചെടുത്താൽ മതി അപ്പോൾ ഒരു പാകത്തിന് തന്നെ ആയിക്കിട്ടു നമ്മളെ വായ്ക്കേൻ്റെ നനവുണ്ടാവുമല്ലോ അതുകൊണ്ടുതന്നെയാണ് കുഴച്ചെടുക്കാൻ പറ്റുമതി അതിൽക്ക് പിന്നെ വെള്ളമൊന്നും പാറിൻ്റെ ആവശ്യമില്ല അപ്പം നീ നമ്മളെ കജുമല ഏശ ഒട്ടിപ്പിടിച്ചാണെന്നുണ്ടെങ്കിൽ ഏ സോ ഓയിലൊന്നാണ് പാർന്നു കൊടുക്കുക എന്നിട്ടാണ് കുഴച്ചാൽ മതി അപ്പം കജുമലും ഒട്ടിപ്പിടിച്ചില്ല അപ്പോൾ കണ്ടില്ല നിങ്ങൾ ഞമ്മൾ നല്ലവണ്ണം കുഴച്ച് ഇങ്ങനെ ആക്കി എടുത്ത വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞിരിക്കണേ ഇനി തോനെ പണിയൊന്നുമില്ല ഇനി ഇത് നല്ലവണ്ണം ഉട്ടിക്കാണ്ടേ പിന്നെ ഒരു വട പോലെ ആക്കി കാണും ഞമ്മക്കിത് പൊരിച്ചെടുക്കണം അത്ര പണി ഉള്ളൂ തോനെ പണിയൊന്നുമില്ല നല്ല എളുപ്പമാണേ നമ്മളൊക്കെ ഉണ്ടാക്കാൻ മടിച്ചിങ്ങനെ നിൽക്കുന്നുള്ളൂ ഉണ്ടാക്കാൻ നിന്നാൽ ഞമ്മൾക്ക് പിന്നെ വലിയ കൃതിയുടെ ഒന്നുമില്ലല്ലോ നല്ല എളുപ്പം തന്നെയാണ് എല്ലാ പണിക്കും പക്ഷെ ഉണ്ടാക്കുവോളും ഞമ്മൾക്കൊരു മടിയാണ് അപ്പം ഇങ്ങനെ മടിച്ച് നിൽക്കാതെ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ മാറ്റിപ്പിടിച്ചോളി അപ്പോൾ പൊന്നാറെ എണ്ണയാളിയങ്ങൾ കണ്ടില്ലേ ഇതേപോലെ കാട്ടിയാൽ മതി ഓരോ ഉരുളെടുത്ത് കാണ്ട് ഇതിങ്ങനെ ഉരുത്തിക്കൊടുക്കുക ഇങ്ങോട്ട് അത് കതിലിട്ട് ഇങ്ങനെ ഉരുട്ടിക്കാണ്ട് പിന്നെ വല്ല ഒന്നാണ് പരത്തി കൊടുക്കുക പിന്നെ ആ തന്താൻ ഒരു ഇങ്ങനെ കാട്ടി കൊടുത്താൽ മതി അപ്പം നല്ല ഒരു ഓട്ടയാകും കണ്ടിലങ്ങൾ തോനെ പണിയൊന്നുമില്ല ഒന്നാണ് കജിലിട്ട് ഊർട്ടുക പിന്നെ അത് വല്ല ഒന്നാണ് പരുത്തി കൊടുക്കുക ആ തന്താൻ വരലുകൊണ്ട് ഒന്നാണ് ഓട്ടാക്കി കൊടുക്കുക അപ്പം നല്ല ഉസാറില വട പോലത്തെ സാധനം ഞമ്മൾക്ക് ഇവിടെ കിട്ടും അപ്പം ഇങ്ങനെ ഓരോന്നും റെഡിയാക്കി വെച്ച് കൊണുട്ടോ ഞങ്ങൾ കണ്ടില്ലേ ഈ പാത്രത്തിൽ ഒക്കെ റെഡി ആയിക്കണു ഇനി ഞമ്മക്കിതൊന്നാണ് ചുട്ടെടുക്കണം അപ്പം അതിന് ഞമ്മള് നല്ലൊരു ചട്ടി ഇങ്ങട്ട അടുപ്പത്ത് വെച്ച് കാണ്ട് ഇരുമ്പിൻ്റെ ചട്ടീനെ കേട്ടോ വെച്ചിരിക്കണത് അതൊന്നാം ചൂടായി വരുമ്പോൾ ഞമ്മക്ക് അതിക്ക് കുറച്ച് എണ്ണ പാർന്നുകൊടുക്കാം അപ്പം നമ്മൾ ആ ചട്ടി ഇങ്ങനെ നല്ലോണം ചൂടായി വന്നുക്കണിപ്പോൾ ഇനി ഞമ്മക്കിത് ഓരോന്നോരോന്നായി ഇങ്ങനെ എണ്ണയിക്കിട്ട് കാണിതൊക്കെ ചുട്ട് കോരി ഇരിക്കണം അപ്പം പിന്നെ ഞമ്മളിത് പൊരിച്ചുമ്പോൾ തിജ് നല്ലോണം കൂട്ടും വേണ്ട കുറക്കും വേണ്ട ഒരു പാകത്ത് തിജിൽ വെച്ച് കാണും ഞമ്മക്കിതാണ് പൊരിച്ചെടുക്കുക അപ്പം നിങ്ങൾ ചട്ടിക്ക് ഇട്ടേക്കെന്നെ നിങ്ങൾ അതൊരു തിരിച്ചും മറിച്ചും ഒന്ന് ഇട്ട് ഉറക്കിയെഴുതിട്ടോ ആ ചട്ടിയിലിട്ട് കാണ്ട് ഒന്നൊരു ഭാഗം എല്ലാം ഇങ്ങോട്ട് വെന്ത് വരുമ്പോൾ നമ്മൾ ഞമ്മളത് തിരിച്ച് മറിച്ചു ഇട്ട് ഇട്ടുകൊടുക്കുക ഇങ്ങോട്ട് പിന്നെ അതിൻ്റെ അപ്പുറം അപ്പുറം ഒക്കെ വേവിച്ചുകാണ്ട് ഞമ്മക്കത് ഓരോന്നോരോന്നിങ്ങോട് എണ്ണീന്ന് ഇങ്ങോട്ട് കോരി എടുക്കുക അപ്പോൾ നമ്മൾ ഇതാ ഒരു താലിപ്പോൾ വെന്ത് വന്നുക്കണു ഇനി നമ്മൾക്ക് ഇതങ്ങട്ട് എണ്ണീന്ന് കോരി എടുത്ത് കാണ്ട് ബാക്കിയുള്ളതും കൂടി ഇതേപോലെ അങ്ങോട്ട് ചുട്ട് എടുക്കണം അപ്പം കണ്ടില്ലങ്ങൾ ഇതൊക്കെ നല്ല ഉസാറായി കിട്ടിയിക്കണു ബാക്കിയുള്ളതും കൂടി ഞമ്മളാണ് പൊരിച്ചെടുത്ത് ഇപ്പോൾ അപ്പം പായൊക്കെ കൊടുന്ന് വച്ചതുണ്ട് എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്നാണ് ഉണ്ടാക്കി കൊടുത്താൽ നല്ല രസം ഉണ്ടാവും ഞമ്മക്കും തിന്നാ ചായക്കടിയും കൂട്ട അപ്പോൾ കണ്ടില്ല ഞങ്ങൾ തോനപ്പാണിയൊന്നും ഇല്ലല്ലോ അപ്പം നിങ്ങളും ഒന്നാണ് ഉണ്ടാക്കി നോക്കിക്കാണ്ട് ഞമ്മളോട് പറയുക ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു എന്നുള്ളത് ആ കമൻറ്റ് കൂടെ ഒന്നാണ് പറഞ്ഞാൽ മതി നമ്മൾ ഇതേപോലെ തന്നെ പായം കൊണ്ട് പല പലഹാരങ്ങളും ഉണ്ടാക്കിയത് ഇതിൻ്റെ ചൂട്ടിൽ തന്നെ ഉണ്ടാവേ നിങ്ങളൊന്ന് താഴത്തേക്ക് ഒന്നാൻ വലിച്ചു നോക്കുകൊണ്ട് എപ്പോൾ ഉണ്ടാവും ചിലപ്പോൾ അതിൻ്റെ അടിയിൽ തന്നെ കാങ്ങാണ്ടാവും അപ്പം ഇൻഷാല്ല നീ നമ്മൾക്ക് അറിയണമൊക്കെ ഇനി ഞമ്മൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വരണ്ടേ അപ്പം അതുവരെ എൻ്റെ എല്ലാ കൂട്ടുകാരോടും അസലമ